നിങ്ങൾക്കുമാകാം കോടീശ്വരൻ കാണാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ? സുരേഷ് ഗോപി എന്ന സിനിമാ നടനിൽ ഉപരിയായി ഒരവതാരകനായി പ്രത്യക്ഷപ്പെട്ട പരിപാടിയായിരുന്നു അത്. അത് കളറാക്കിയ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. നിർധനരായ കുടുംബങ്ങളിൽ നിന്നുള്ള വ്യക്തികളായിരുന്നു അതിലേറെയും പങ്കെടുത്തിരുന്നത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ സന്മനസ്സ് കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാവരും അതൊക്കെ ടി വിയിലൂടെ കണ്ടതും കേട്ടതുമാണ്. എന്നാൽ അതൊക്കെ വെറും പ്രഹസനമായിരുന്നു, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നറിയുമ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് തന്നെ വെറുപ്പ് തോന്നുകയാണിപ്പോൾ. അന്ന് ഇദ്ദേഹത്തിൽ നിന്നും സഹായം കൈപ്പറ്റിയവർ ഇന്നത് വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിലൊരു 100 വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. കാരണം കഴിഞ്ഞ ദിവസം ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച് സുരേഷ് ഗോപിയെ കാണാൻ എത്തിയിരുന്നു. എന്നാൽ അപൂർവ രോഗമുള്ള കുഞ്ഞിന് ചികിത്സാ സഹായം ചോദിച്ചെത്തിയ ഈ അമ്മയെയും കുഞ്ഞിനെയും കളിയാക്കുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത്. എന്ത് നീചനായ ഒരു മനുഷ്യനാണെന്ന് നോക്കണം. കോയമ്പത്തൂരിൽ താമസിക്കുന്ന സിന്ധു സുരേഷ് ഗോപിയോട് മകൻ അശ്വിന് ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഈർഷ്യയോടെ ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണൂ എന്നായിരുന്നു മറുപടി നൽകിയത്. തമിഴ്നാട് സ്വദേശിനിയായ സിന്ധു കോടീശ്വരൻ സ്ഥിരമായി കാണുക വഴിയാണ് സുരേഷ് ഗോപിയെ അറിയുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനിടെ സുരേഷ് ഗോപിയെയും സംഘത്തെയും കണ്ടപ്പോൾ 2 വയസ്സുള്ള മകൻ അശ്വിനെയും എടുത്ത് സഹായം ചോദിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാൻ പറഞ്ഞപ്പോൾ കളിയാക്കിയതാണെന്ന് മനസ്സിലാകാതെ ക്ഷേത്ര നടയിൽ ഉണ്ടായിരുന്നവരോട് ആരാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്നും അദ്ദേഹത്തെ കാണാൻ സുരേഷ് ഗോപി പറഞ്ഞുവെന്നുമായിരുന്നു ഇവർ അറിയിച്ചത്. ജനങ്ങളാണ് പിന്നീട് സുരേഷ് ഗോപി കളിയാക്കിയതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കിയത്. മാസ്റ്റോസൈറോസിസ് എന്ന അപൂർവ രോഗത്തിന് ചികിത്സയിലാണ് അശ്വിനിപ്പോൾ. 1 മാസം മരുന്നിന് മാത്രം 50,000 രൂപയോളം ചിലവുണ്ട്. മകന്റെ രോഗാവസ്ഥ മൂലം ജോലിക്ക് പോകാനാവുന്നില്ലെന്നും സന്മനസ്സുള്ളവരുടെ സഹായത്താലാണ് ചികിത്സ മുന്നോട്ട് പോകുന്നതെന്നും സിന്ധു പറഞ്ഞു. എന്തായാലും പണ്ടൊക്കെ ഓടി നടന്ന് ജനങ്ങളെ സഹായിക്കാൻ സന്മനസ്സ് കാണിച്ച സുരേഷ് ഗോപിയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ സഹായവുമായി എത്തുന്നവരെ കളിയാക്കി ആട്ടിപ്പായിക്കുന്നത്. താൻ ഈ രാഷ്ട്രീയക്കാരനാണ്, ആ സ്വഭാവം അദ്ദേഹം കാണിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇവരൊക്കെ ഇനി ഏതൊക്കെ പള്ളിയിലും മാതാവിന് കീടം വെച്ച് പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരു ദൈവവും ഇവരുടെ ഒന്നും മുന്നിൽ കനിയാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൃശൂർ ഇത്തവണ ഞാനങ്ങ് എടുത്തു പൊക്കും എന്ന അഹങ്കാരത്തോടെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ജനം കാണുന്നുണ്ട്, താങ്കളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണയും തൃശൂർ താങ്കൾക്ക് ബാലികേറ മല തന്നെ ആയിരിക്കും.